എല്ലാവർക്കും നമ്മുടെ സ്കൈപ്പ് ഓഫ് സീറ്റ് പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രാഗനെ കൊല്ലാൻ തീരുമാനിച്ച് ഇനി ഇങ്ങോട്ട് ഇലക്ടറെ കൊണ്ടുവന്നാലേ ഞാൻ വിചാരിക്കുന്ന ബിൽഡല്ലേ എനിക്കിവിടെ ചെയ്യാൻ പറ്റുകയുള്ളു നിങ്ങൾ ഇതുവരെ കണ്ടതൊന്നുമല്ല ഈ കാണുന്നേക്കാളും നല്ല അടിപൊളി ബിൽഡും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാർമുകളും ഞാൻ ഈ ഒരു വേടനകത്തോട് കൊണ്ടുവരും അപ്പൊ അതിനൊക്കെയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവാൻ പോകുന്നത് ഒരു നല്ലൊരു ഇലക്ടറെ ആണ് അപ്പൊ ആ ഒരു എലേക്ടറെ എടുക്കാനാണ് ഇനി എന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ഒപ്പിക്കാനായിട്ട് നമുക്ക് പോയി ഡ്രാഗനെ കൊല്ലേണ്ടി വരും അപ്പൊ ഒരു ഡ്രാഗനെ കൊല്ലാൻ പോകാനായിട്ട് നമുക്ക് നല്ല ആർമറിന്റെ ടൂൾസിന്റെ ആവശ്യമുണ്ട് അതും നോർമലായിട്ടുള്ള ആർമറും ടൂൾസും അല്ല നല്ല എഞ്ചാൻ്റെ ആർമറും ടൂൾസും അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡയമണ്ട് പിക്കാർസും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഒരുപാട് നേരം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ബാക്കി ടൂൾസും കൂടി ഞാൻ ഡയമണ്ട് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോ ആണ് എന്റെ കംപ്ലീറ്റ് ടൂൾസും ആർമറും ഡയമണ്ട് ആയ അത് മാത്രം നമുക്ക് ചെയ്താൽ പോരാ ഇനി നമുക്ക് നല്ല എൻജാൻ്റെ ബുക്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ആർമറിലോട്ടും ടൂൾസിലോട്ടും അതെല്ലാം ആഡ് ചെയ്യണം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ വരുന്ന വില്ലേജർമാരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കുറെ പേർ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതാ കോഴ്സിലോട്ട് ബാക്കിയുണ്ട് അപ്പൊ അതും കൂടി കംപ്ലീറ്റ് ആക്കിയാലേ എനിക്ക് എനിക്ക് ആ ഒരു എഞ്ചാൻഡിൻ്റെ ബുക്സിൻ്റെ ബാഗിലോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോഴും ഇതിനകത്ത് കുറച്ച് വിലച്ചർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആർമറിൻ്റെ കാര്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാണെ കൊല്ലാൻ പോകാനായിട്ട് ഒരുപാട് എൻട്രോൾ ഒപ്പിക്കണം അപ്പോൾ ആ ഒരു എൻട്രോൾ ഒപ്പിക്കാനായിട്ട് ഈ ഒരു ക്ലർക്ക് വില്ലേജറിനോടത്ത് പോയാൽ മതി ഈ ഒരു ക്ലർക്ക് വില്ലേജർ നമുക്ക് എൻട്രപ്പോൾ തരും നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ലക്കില്ല ഞാൻ തവൻ എത്ര അൺലോക്ക് ചെയ്തിട്ടും എനിക്ക് ആ ഒരു എൻട്രോളിൻ്റെ ട്രേഡ് തന്നിട്ടില്ല സോ മിക്കവാറും എനിക്ക് ഇവനെ കൊന്നിട്ട് പുതിയ ഒരു വില്ലേജ് കൂടെ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അതും കൂടി ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റർപോളും ആവും പിന്നെ നേതാറിനകത്ത് തന്നെ ഞാൻ ഒരു ബ്ലൈസ് ബ്ലേസ് ഫാർം എന്ന് പറയാൻ പറ്റില്ല എന്നാലും എനിക്ക് ബ്ലൈസറോട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് ബ്ലൈസറോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഐ എഫ് എൻറോ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഞാൻ നല്ല അടുത്തായിട്ട് നിൽക്കണ അങ്ങനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ അത്രയും കാര്യം കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എനിക്ക് ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നേരെ പോയി എനിക്ക് ഡ്രാഗനെ കൊല്ലാൻ പറ്റും പിന്നെ ഡ്രാഗനെ കൊല്ലുന്നതിനെ പറ്റി പറയുമ്പോൾ ആ ഒരു സ്ട്രോങ് ഓട് നമ്മൾ കണ്ടുപിടിക്കാൻ പണം ആ സ്ട്രോങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലെയർ ഞങ്ങൾക്ക് പോയാൽ മതി പക്ഷേ പ്രശ്നം ആ ഒരു ഇലക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതുവഴി ഇതുപോലെ ബ്രിഡ്ജ് ചെയ്ത് പോകേണ്ടി വരും അപ്പൊ നോർമൽ മൈൻക്രാഫ്റ്റ് ആയാലും ഈ ഒരു സ്കൈ ബ്ലോക്ക് ആയാലും സാധാരണ ഒരു സ്ട്രോങ് ഓഡ് സ്പോൺ ആവുന്നത് നമ്മുടെ ഈ ഒരു സോണിന്ന് ഒരു ആയിരം ബ്ലോക്ക് ആയിരത്തിഅഞ്ഞൂറ് ബ്ലോക്ക് ദൂരോട്ടായിരിക്കും സോ ഞാൻ ആ ഒരു ആയിരം ബ്ലോക്കും ഈ ഒരു സ്ലാബ് വെച്ചിട്ട് ബ്രിഡ്ജ് ചെയ്ത് ബ്രിഡ്ജ് ചെയ്ത് പോകണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ബ്ലോക്കിന്റെ ആവശ്യമുണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെ നമ്മുടെ ഒരു കോബിൾ സോൺ ജനറേറ്റർ നേരത്തെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു ഇതിന് ഒരുപാട് കോബിൾ സോൺ എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യത്തിലും ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ ഓക്കെ ആകാത്തത് ഞാൻ ഇപ്പോൾ ഡ്രാഗനെയും കൊന്നിട്ട് ആ ഇലക്ട്രൈ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് വെച്ചിട്ട് പറക്കാനായിട്ട് റോക്കറ്റ് ഇല്ല കഷ്ടപ്പെട്ട് ഇലക്ട്രോ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് രണ്ട് സാധനം വേണം ഒന്നാമത് പേപ്പർ രണ്ടാമത് ഗൺ പൗഡർ അതിൽ ഗൺ പൗഡർ എന്റെ ഒരു മോബ് ഫാർമിൽ നിന്ന് എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അതാ ഈ ഒരു പെട്ടി നോക്കി കഴിഞ്ഞാൽ മൂന്ന് സ്റ്റാക്ക് ഇവിടെയും എന്റെ വീട്ടിനകത്തുള്ള പെട്ടിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് തന്നെ പത്ത് പന്ത്രണ്ട് സ്റ്റാക്ക് ഉണ്ട് അങ്ങനെ കൺപൗഡറിന്റെ കാര്യത്തിൽ പേപ്പറിന്റെ കാര്യത്തിലാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഷുഗർ കെയിൻ വെച്ചിട്ട് ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു ഫാർമ ഈ ഒരു ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സാധനം കൂടി എനിക്ക് ഒരുപാട് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇലക്ട്രോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൂടി പറന്ന് നടക്കാൻ പറ്റും ഇലക്ട്രോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് ഈ ഒരു സ്കൈ ബ്ലോക്ക് വേടത്ത് ഈ ഇലക്ട്രോ വെച്ചിട്ട് ഓരോ സ്ഥലത്ത് പോവാൻ മാത്രമല്ല എങ്ങാനും ഞാൻ അറിയാതെ താഴോട്ട് വീണ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഇലക്ട്രോ ഓൺ ആക്കിയിട്ട് മേലോട്ട് പറഞ്ഞു കയറാൻ പറ്റും ഒരു സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഇലക്ട്രോ ഞാൻ നേരത്തെ എടുക്കാൻ പോകുന്നത് ആര് ഈ കാണുന്ന ഡയമണ്ട് ഹാർബറും ടൂൾസ് എല്ലാം ഒപ്പിക്കാനായിട്ട് അത്രയും എളുപ്പമൊന്നും അല്ലായിരുന്നു ഒരുപാട് പാടുപെട്ടിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഞാൻ തിളങ്ങി നിക്കുന്നത് ഇപ്പൊ അപ്പൊ ഈ ഒരു തിളക്കം ഇനി എനിക്ക് കീപ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി അങ്ങോട്ട് കൊണ്ടുവരണം അപ്പൊ ഞാൻ ഈ ഒരു ഉണ്ടാക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫാമില ഇപ്പൊ എനിക്ക് ആ ഒരു പിസ്തനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും എനിക്ക് ഇപ്പഴാ ഒരു ഒബ്സർവർ ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എതറിലോട്ട് കയറിയിട്ട് വേറെ കുറച്ച് പണിയിൽ അവിടെ ചെയ്യണം ഗോൾഡ് ഉണ്ടാക്കണം ഒരു ബാർട്ടറിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് ജോലി നെതറിനകത്തുണ്ട് നെതർനകത്ത് ഞാൻ ഇനി എന്തോ ചെയ്താലും ഒരു എലക്ട്രയും കൊണ്ട് വന്നിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ സോ ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരു ഫാമ് എനിക്ക് റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെ മാനുവൽ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിൽ ഈ ഒരു ഷുഗർ കെയിം ഫാമ് ചെയ്യണം അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത് ഷുഗർ കെയിം ഫാമിയും കണക്കിന് ഒരു വലിയൊരു ഫാർമിംഗ് ഏരിയയാണ് അപ്പോൾ അതിനായിട്ട് എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം കോഴ്സും കൂടി അങ്ങോട്ടൊന്ന് വലുതാക്കേണ്ടി വരും അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഒരു കോബിൾ സോൺ കയ്യിലോട്ട് എടുത്തിട്ട് അതിനൊരുപാട് ആക്കി ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോം ആദ്യമേ ഉണ്ടാക്കാം ഞാൻ പിന്നെയും പറയുന്നു ഞാൻ നേരത്തെ തന്നെ ഈ ഒരു ജനറേറ്റർ ഉണ്ടാക്കിയത് വളരെ നന്നായി ബ്ലോക്ക് അല്ലെങ്കിൽ ഇനി ചറ പറ ചറ പറ കിട്ടിക്കോളും അപ്പൊ ഞാൻ ഒരുപാട് സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇവിടെ സെറ്റ് ചെയ്യാം ഓക്കെ അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ിൽ നമുക്ക് ആ ഒരു ഷുഗർ കേൻ നടന്നു മുമ്പ് കുറച്ച് ബ്ലോക്ക് നമുക്ക് ഇവിടെ അല്ലാതെ വെക്കണം പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഡെർട്ട് വെക്കണം ഈ ഡെർട്ടിന്റെ മേളിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷുഗർ കേൻ നടാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന മുപ്പത്താറ് ഡർട്ടും കലോട്ട് എടുത്തിട്ട് ഇതൊന്നും താഴോട്ട് പോവാതെ ഇരുപത് ഡെർ ബ്ലോക്ക് നമുക്ക് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്തേക്കാം ഒന്നുപോലും താഴെ പോകാൻ പാടില്ല ഡയമണ്ടിനെക്കാളും വിലയാണ് ഈ ഒരു സാധനത്തിന് ഇരുപതെണ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മേളിലെല്ലാം വേണം നമുക്ക് ആ ഒരു ഷുഗർ കെൻ നടാൻ വേണ്ടിട്ട് ഇനി എന്റെ കയ്യിലിരിക്കുന്നത് ബാക്കിയെല്ലാം പെട്ടിക്കാത്തത് കൊണ്ട് വെച്ചിട്ട് ബാക്കി പണി അവിടെ ചെയ്യാം എന്റെ ഡയമണ്ട് ആർമർ ോട്ട് പോലും കുഴപ്പമില്ല എന്റെ ഒന്നും താഴെ പോവരുത് അപ്പൊ ഇനി എനിക്ക് മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസ് പോലത്തെ ഒരു പരിപാടി സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ടൊന്നും മേലോട്ട് കേറിയിട്ട് ഇതിനു മതിലൊന്നും കെട്ടി വെക്കാം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു സ്ലാബ് എന്താ ഇവിടെ എക്സ്ട് ചെയ്യാം എന്നിട്ട് ഇതിന് നമുക്ക് വാട്ടർ ലോക്ക് ചെയ്യണം ഈ ഒരു ഷുർക്കെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇതിന്റെ മേലെ നമുക്കത് നടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വെള്ളം എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് വാട്ടർ ലോക്ക് ചെയ്തേക്കാം അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെല്ലാത്തിലും എനിക്ക് ആ ഒരു ഷുർക്കെയിൻ നടൻ പറ്റും ഇനി ആ ഒരു ഷുവർക്കെയിൻ വരുമ്പോ എനിക്ക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മതിലും കൂടി ഇവിടെ കെട്ടി വെച്ചിരിക്കാം അത് പൊട്ടി വെളിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫാമ് പോലെ തന്നെ ഈ ഒരു ഫാർമും ഒരു ടെമ്പററി ഫാർമാണ് ഇതിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് എല്ലാം കിട്ടി ആ ഒരു ഇലക്ട്രാം ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആവുന്ന രീതിയിൽ വേറൊരു ഷുഗർ കെയിം ഫാമും നമുക്ക് സെറ്റ് ചെയ്യണം ഷുഗർ കെയിൻ ഫാമ് മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ക്രീപ്പർ ഫാമും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം ബ്ലോക്കിനകത്ത് നമ്മൾ ഏത് ഫാമുണ്ടാക്കിയാലും പ്രത്യേകിച്ച് ഈ ഒരു മോബ് വെച്ചിട്ടുള്ള ഏത് ഉണ്ടാക്കിയാലും നല്ല എഫിഷ്യന്റ് ആയിരിക്കും കാരണം മോബിന് സ്പോണിനായിട്ട് ഇവിടെ വേറെ ബ്ലോക്ക് ഒന്നുമില്ല കംപ്ലീറ്റ് ഏറാണ് ഞാൻ ആ ഒരു മതിലും കിട്ടിയിട്ടുണ്ട് ഇനി മതിലിന്റെ മേലൊന്നും സ്പോൺ ആതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലാബും കൂടെ അങ്ങനെ വെച്ചേക്കാം സേഫ്റ്റിയാണ് എപ്പോഴും മെയിൻ ഓക്കെ മതിയാവുമല്ലോ ഇത് തന്നെ ഞാൻ മതിയാക്കും ഇനി ഈ ഒരു വഴി മേലോട്ട് പോയിട്ട് എനിക്ക് ആ ഒരു ഷുഗർ ഫാർം ചെയ്യാൻ പറ്റും ഇനി അത് നൈറ്റ് ടൈം ആവുമ്പോഴും വർക്ക് ആവാൻ വേണ്ടിയിട്ട് രണ്ട് ടോർച്ചും കൂടി ഇവിടെ പ്ലേസ് ചെയ്യണം അപ്പൊ അതിനായിട്ട് ഇതിന്റെ ഏകദേശം സെന്ററിലോട്ട് വന്നിട്ട് രണ്ട് ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് ഈ രണ്ട് സൈഡിലും രണ്ട് ടോർച്ച് അങ്ങ് പ്ലേസ് ചെയ്തേക്കാം അതാകുമ്പോ അത് നൈറ്റ് ടൈം ആകുമ്പോഴും വർക്ക് ആയിക്കോളും അപ്പൊ ഒരു ടോർച്ച് ഇവിടെ മറ്റേത് ദിവിടെ ഇനി എന്റെ ഇരിക്കുന്ന ഷുഗർ കെയിൻ കംപ്ലീറ്റ് ഇവിടെ നട്ട് വെച്ചേക്കാം വളരെ വളരുന്നനുസരിച്ച് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് വേണം ഈ ഒരു സൈഡിലും കൂടി നടാനായിട്ട് ഈ ഒരു മതിലൊക്കെ ൊക്കിട്ടിയാകാം നേരെ കൊണ്ടുവന്നിട്ട് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ അങ്ങനെ ആ ഒരു കോർണർ മുഴുവനും ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സ്കൈ ബ്ലോക്ക് വേണമെങ്കിൽ കയറുമ്പോഴേ ഞാൻ ആകെപ്പാട് കാണുന്നത് ഈ ഒരു കോബിൾ സോം മാത്രമുണ്ട് എങ്ങോട്ട് നോക്കിയാലും ഇവിടെ കോബിൾ സോം മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫാർമും എല്ലാ ബിൽഡും കോബിൾ സോം മാത്രം വെച്ചിട്ടുണ്ടാക്കിയതാണ് ആ ഒരു ഇലക്ട്രോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ വലിയൊരു ട്രേഡിംഗ് ആളെ ഒന്ന് സെറ്റ് ആവട്ടെ നല്ല ബ്ലോക്ക് നമുക്ക് വേറെ ഒപ്പിച്ചിട്ട് ഈ കാണുന്ന കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറെ നമുക്ക് പുതിയൊരു ബിൽഡോ സ്റ്റാർട്ട് ചെയ്യണം ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ടർ ബേസ് ആയിട്ട് മാത്രമേ കണക്ക് കൂട്ടിയിട്ടുള്ളൂ ഈ സീരീസ് ഞാൻ ഒരു കൊല്ലം കൊണ്ടുപോയിരിക്കും നിങ്ങൾക്ക് ബോർ അടിച്ചാലും ഞാൻ ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കും ആ പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി പറഞ്ഞുതരാം നമുക്ക് ബെഡ്രോ കടത്ത് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ജാവ അടിച്ചിനകത്ത് ഈ ഒരു ഷുറക്കെ നമുക്ക് ബോൺ ബോൺമിൽ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യണം പക്ഷെ അത് ബോൺ മിൽ ആവുന്നില്ല ഇത് പക്ഷെ ബോൺ മിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു സാധനത്തിന്റെ ആവശ്യമേ ഇവിടെ വരുന്നില്ലായിരുന്നു എനിക്ക് ഒരുപാട് ബോൺ ഈ ഒരു ഫാമിൽ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ നിന്ന് ഒരുപാട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു മിനി ഉണ്ടാക്കിയിട്ട് അതിനെ കംപ്ലീറ്റ് ബോൺ മിൽ എടുക്കാൻ ഇണ്ടായിരുന്നുള്ളൂ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ജാവയ്ക്കകത്ത് ആ ഒരു ഫംഗ്ഷൻ വർക്ക് ആവില്ല അത് എന്താണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ അത് അവിടെ ഇരുന്ന് വരട്ടെ ഞാൻ ഇനി താഴോട്ട് പോയിട്ട് ആ ഒരു എൻട്രപ്പള്ളി ട്രേഡ് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ ഇവിടെ ിക്കുന്ന ഇവനങ്ങ തീർക്കണോ അതോ വേറെ ഒരു വില്ലേജറിന്റെ അടുത്തൊന്ന് ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് അവൻ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് നിൽക്കുന്നോ നോക്കണം അപ്പോ ഇത് നീടുതോ ഞാൻ ഇവരൊന്നും നല്ലോക്കിയത് നോക്കിയോട്ടെ ആ ഒരു എൻ്റർപോൾ തരുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ആ ഒരു എക്സ്പേർട്ട് ലെവൽ എത്തുമ്പോഴാണ് ആ ഒരു ട്രേഡ് അല്ലോക്ക് ആവുന്നത് സാധാരണ എന്റെ പൈസ എന്ത് തീർന്നല്ല കയ്യിലിരുന്നു കുറച്ചും കൂടി ആയൊന്ന് ട്രേഡ് ചെയ്യാം എന്റെ ലെവലുണ്ട് അൻപത്തിനാല് ലെവലാ എന്റെ കയ്യിൽ ഇപ്പൊ അടുത്ത് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് അടുത്ത ലെവലോട്ട് പോകും ഇനി ഞാൻ കുറച്ച് ഗ്ലോസ്റ്റോൺ ഒന്ന് വാങ്ങണം ഇനി അടുത്ത ലെവല ലെവലർപോൾ തരാനുള്ളതാണ് ഓ തന്നില്ല മോൺ എക്സ്പേർട്ട് ലെവൽ എത്തുമ്പോഴാണ് സാധാരണ ആ ഒരു ട്രേഡ് അല്ലോക്ക് ആവുന്നത് പക്ഷേ ഈ പ്രാവശ്യം പണിക്ക് കിട്ടിയില്ല ബ്രോ അപ്പൊ ഞാൻ ഇനി ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം പണിയറ ഇവനെയും കൂടി നല്ലോക്ക് ചെയ്ത് നോക്കാം ഇവനും തന്നില്ലെങ്കിൽ കൊല്ലേണ്ടി വരും ഇവരെ ഓക്കെ ഇനി നല്ലോക്കാവാനുള്ളതാണ് അവൻ തന്ന തന്നു എവിടെ ഓ ഭാഗ്യം നാല് എമർഡിന് ഒരു ഇന്റർവ്യൂള് അതൊരു പടങ്ങ് വാങ്ങിയാക്കിയപ്പോ തന്നെ അഞ്ചാണ് വാങ്ങിയിട്ടുണ്ട് എന്റെ പരിസ്ഥിതി അപ്പൊ അത ഇവിടെ രണ്ട് വില്ലേജർമാർ എനിക്ക് ആ ഒരു ട്രേഡ് തരാത്തതുണ്ട് അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെയും കൊന്നിട്ട് ഇവിടെ പുതിയ വില്ലേജറിനെ കൊണ്ടുവരണം സോ ഞാൻ ഇവിടെ പിന്നെ ഏതൊക്കെ നിൽക്കണം ആ ഒരു സാധനം ഒന്നാമതേ സ്ലോ അപ്പോൾ ഞാൻ ഇവന്മാരെ ഇടിച്ച് കൊന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ള വില്ലേജർമാരെല്ലാം എന്റെ അടുത്ത് ഭയങ്കര ദേശം വയ്ക്കും പിന്നെ അവന്മാരെ തരുന്ന ഐറ്റംസിന്റെ ആ ഒരു വില എല്ലാം വിലയല്ലമാരെ കുട്ടിക്കളയും അതുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലാതെ ഒരു ഫ്ലിൻ്റ് എങ്ങനെ താഴെ വെച്ച് കത്തിച്ചിട്ട് ആ തീ വെച്ചിട്ട് ഇവനെ കൊല്ലണം എന്റെ സോഡ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടി കൊന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വില്ലേജർമാരെല്ലാം എൻ്റെ അടുത്ത് ഭയങ്കര ദേശം അപ്പോൾ ഞാൻ എന്തായാലും ബേസിലോട്ട് പോയിട്ട് എന്റെ ഫ്ലിൻറ്റിങ്ങോട്ട് കൊണ്ടുവരാം അതിന്റെ കൂടെ തന്നെ ആ ഒരു ഷുഗർ യും വളർന്നൊന്നും നോക്കണം ഷുഗർക്കാനൊന്നും വളർന്നിട്ടില്ല ആ സാധനം നല്ല സ്ലോ ആണ് അപ്പൊ എനിക്കിത് ഈ ഒരു ഫ്ലിൻ്റും കൊണ്ട് എന്തോ അങ്ങോട്ട് പോകണം എന്ന് നിറഞ്ഞ് നോക്കിയാലോ എങ്ങാനും തെറ്റി പോയി കഴിഞ്ഞാൽ നേരെ ഓടിടില്ല എൻട്രോൾ നമുക്ക് ഓടാൻ തെറിയാൻ പറ്റൂ ഒന്ന് ഇതിന്റെ മേലെ നോക്കട്ടെ ഞാൻ അല്ലെങ്കിൽ വേണ്ട ഒന്നാമത് സോളിഡ് ബ്ലോക്ക് അല്ല ഞാൻ എങ്ങാൻ ഈ ഒരു താഴത്തെ സ്ലാൽ എറിയുന്നതെങ്കിൽ ഞാൻ നേരെ താഴോട്ട് പോകും ഈ ഗെയിം ചില സമയത്ത് നേരെ ഒന്നും വർക്ക് ആവില്ല എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പം ഇത് വെച്ചിട്ട് അവൻ നിൽക്കുന്ന ബ്ലോക്ക് ഒന്ന് കത്തിച്ചാൽ മതി അതുമ്പോൾ ഞാനല്ല അവനെ കൊല്ലുന്നത് അവര് തീയാണ് അവനെ കൊല്ലുന്നത് ഗെയിമിനെ അറിഞ്ഞുകൊണ്ടല്ലോ ഞാനാണ് തീയത് ചെയ്യുന്നത് അങ്ങനെ അവനെ ഒഴിവാക്കി ഇനി ഇവ ಗುಡಿ ಬಾಯ್ ಬಾಯ್ ಬರೋ ಬೈ ಬಾಯ್ എന്റെ കണ്ണി നോക്ക് എന്റെ കണ്ണി നോക്ക് നീ നല്ല ട്രേഡ് തന്നിരുന്നെങ്കിൽ നീ ഇപ്പോ ജീവനോട് ഉണ്ടായിരുന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ബൈ ബൈ അങ്ങനെ അവനെയും തീർത്ത് അപ്പൊ ഇനി ആ രണ്ട് വില്ലേജറിനെ ഇവിടെ റീപ്ലേസ് ചെയ്യണം അത് ഒരുപാട് ടൈം എടുക്കും അപ്പൊ ഇപ്പൊ കിട്ടിയ രണ്ടർ പോളും എപ്പോഴും ഇവിടെ എൻട്രേസ് പോകണ കൊന്നതാണെന്ന് തോന്നുന്നത് അപ്പൊ ആ ഒരു പോളും ചേർത്ത് ഇപ്പൊ എന്റെ കയ്യിൽ ആറ് എൻ്റെ ഇനി ആറെണ്ണം കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പന്ത്രണ്ട് എൻട്രിളാവും ആ പന്ത്രണ്ട് എണ്ണം പിന്നെ കുറച്ച് പ്ലേസുകളോട് കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പന്ത്രണ്ട് ഐ എഫ് എൻറുണ്ടാക്കി നമുക്ക് നേരെ ഡ്രാഗനെ കൊല്ലാൻ പോകാൻ പറ്റും അങ്ങനെ ആ ഒരു എൻട്രിപ്പോൾ ഒപ്പിക്കാനുള്ള വഴിയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതോ വരുന്നോ കാര്യ ഞാനിവിടെ ഇല്ല ഞാനിവിടെ പോയിട്ടടുത്ത ബുധനാഴ്ച വേറെ അയ്യോ അവൻ ഡോറിനകത്ത് തന്നെ അടിക്കുന്നു പോയിട്ട് അടുത്ത ബുധനാഴ്ച വരെ ഡോറേ അടിക്കണ്ട ഇന്ന് ഞാൻ ബിസി ഇനി ഇന്ന് ഞാൻ ബിസി അയ്യാൻ എന്റെ സബ്സ്ക്രൈബറാണ് ഓട്ടോഗ്രാഫർ തരം ചോദിക്കാൻ കരുതി വന്നതാണ് ഫോട്ടോഗ്രാഫർ ഒന്നും ഇപ്പഴായില്ല പക്ക പയ്ക്കോ വീടിന്റെ ബാക്ക് സൈഡ് വഴി ഇറങ്ങിയോടെ എവിടെ മണ്ടൻ എന്നെ കണ്ടില്ല അവൻ പോയില്ല അതാ പകലായി നീ മരിക്കുന്നില്ലേ പകലായി അല്ല ഞാൻ എന്തിനും പിന്നെ പേടിക്കണം ഡയമണ്ട് ആർമർ വിത്ത് ഡയമണ്ട് ആർമർ കണ്ട എന്റെ സബ്സ്ക്രൈബറിന്റെ സ്നേഹം ഏഹ് നമ്മൾ ചില്ലായ അവൻ എന്നെ അടിക്കുന്നില്ല ബ്രോ പുതിയ ഫ്രണ്ടിൻ്റെ കിട്ടി എനിക്ക് അവൻ എന്നെ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ ചുമ്മാ നിന്ന് എന്നെ മേലെടും താഴെ നോക്കിയാണ് അപ്പൊ ഇതാണ് സുധിയണ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ആള് നേരിട്ട് കാണുമ്പോഴും സുന്ദരനാണ് അയ്യോ ഡേ എന്നെ ഇങ്ങോട്ട് പോയത്തിട്ട് നീ തന്നെ കൊല്ലാൻ നിന്ന് അവിടെത്തോടെ എനിക്ക് കളിയാണ് അപ്പൊ അതനക്ക് ഞാൻ ചുറ്റുകാർ എന്റെ സ്ഥലം എല്ലാം കാണിച്ചേരുമ്പോ ഇതാണ് ഞാൻ ഇന്നുണ്ടാക്കിയ ഷോർക്കെ ഫാർമ വർന്നിട്ടുണ്ടല്ലേ നിന്ന് നീ വന്ന സമയം കൊള്ളാം അത് വളർന്നു പിന്നെ ദോഹിക്കുന്ന എന്റെ മോബ് ഫാർമ നിന്നെ റിലേറ്റീവ്സ് ആരെങ്കിലും അതിനകത്ത് നോക്കിക്കോ അവൻ അവന്മാരെ ഞാൻ അവിടെ ഇട്ടിട്ടാണ് കൊല്ലുന്നത് ഡേ ഇത് ആരുടെ കൊച്ചുകർക്ക് ഇവിടെ നിൽക്കുന്ന സോമ്പിക്കാർക്ക് എങ്കിലും അറിയാമോ ഈ ചെറുക്കാരുന്നു ഇവനെ വേണമെങ്കിൽ വിളിച്ചോണ്ട് കൊണ്ട് എന്നെ അടിക്കാൻ പിന്നെ പറഞ്ഞു ഒരു യൂട്യൂബറിനെ ഓട്ട് ടേ ഒരു ഊട്ടൂബറിനെ ഓട്ടിച്ചിട്ട് അടങ്ങിനെ ഓടിക്കൊണ്ട് വന്ന് തന്നെ ഞാൻ ഷുറക്കെ ഫാർമി നീ ഊട്ടൂബറിനെ അടിക്കണേ ഓ പിന്നെ വളർന്നല്ലേ ഇതും കൂടങ്ങുവ നീ ഇവിടെ ഇരുന്നോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ജോലിക്ക് നീ എന്നെ കൊല്ലാൻ പറ്റില്ല ഫുൾ ഡയമണ്ട് ആർമർ ഓ പി ഓ പി എത്ര നേരം നീ എന്റെ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കും അവ നിക്കുന്നില്ല എന്നെ കൊന്നാലേ എന്ന് പറഞ്ഞിട്ട് ഓടിക്കണ എന്നായിട്ട് നനക്ക് ഓട്ടോഗ്രാഫ് തരൂല്ല പോടാ നടക്ക് ഓട്ടോഗ്രാഫ് തരൂല ഡേ ദേ ഈ ചെറുക്കനെ വേണമെങ്കിൽ വിളിച്ചോണ്ട് എന്റെ സ്വഭാവം മാറ്റി മാറ്റിക്കരുത് ആർക്കും വേണ്ടേ ഈ ഫാൻസിന്റെ ശല്യം കൊണ്ട് എനിക്ക് വയ്യല്ലേ ആരാധക ശാന്തനാവൂ ആരാധക ശാന്തനാവൂ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കൈ കണക്കൂല്ല ഞാൻ വീട്ടിൽ പോകാൻ പോകുന്നു ഇനി എന്ത് ചെയ്യുന്ന അയ്യോ ഡോറിനാത്തോടെ അടിക്കാൻ പറ്റുന്നത് ഒരു ബോട്ടം ഉണ്ടാക്കി ഇവിടെ നിന്ന് എടുത്തിരുന്നല്ലേ സബ്സ്ക്രബറിനെ നി സബ്സ്ക്രൈബർ ചെയ്തിട്ട് വണ്ടിക്കത്ത് കയറി ആ ആ അവിടെ അവന് ഞാൻ കുറെ ഇടി കൊടുത്ത് അപ്പൊ ഹെൽത്ത് നല്ല കുറവായിരിക്കും അതും കംപ്ലീറ്റ് ഗോൾഡ് ആർമർ ഇട്ടിട്ടാണ് വന്നത് നിന്നെ സമ്മതിച്ചിട്ടാണ് നിന്നെ സമ്മതിച്ച് നീ എന്തായാലും ഇനി ഇവിടെ ഇരുന്നോ നിന്റെ പരിചയക്കാരെങ്കിലും ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനപൂർവ്വം ചെയ്യുന്നതല്ല അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് നീ എന്തായാലും ഇപ്പോഴത്തേക്ക് അവിടെ ഇരുന്നോ ഓക്കെ ഇവിടെ എന്തായാലും വളരുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ അവിടെ വെക്കുന്നുണ്ട് ഒരു ബാരൽ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് വെച്ചാലോ ആ അതെ അതിനൊക്കെ ഓക്കെ അതാകുമ്പോ എന്റെ കയ്യിൽ കൊണ്ട് നടക്കേണ്ടതായിരുന്നു എന്റെ വുഡും എല്ലാം തീർന്നു തീർന്നു വന്ന് അതും ഇനി ചെയ്യണം ബാരൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണാവോ അപ്പൊ ഈ ഒരു ബാരൽ ഇതിനടിയിൽ വയ്ക്കാൻ പറ്റുമോ എനിക്ക് ആ ഇവിടെ ഇരുന്നോ ഇത് കംപ്ലീറ്റ് വാച്ചത് ശേഷം കിട്ടുന്നതെല്ലാം ഈ ഒരു പെട്ടികൾ ഞാൻ വെച്ചിരിക്കാം ഈ ഒരു സാധനം ഞാൻ എപ്പോഴേ ഉണ്ടാക്കാനുള്ളതെന്ന് അറിയാമോ ഇത്തിരി ലേറ്റായി എന്റെ ട്രീ സപ്ലൈ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എനിക്ക് ഇവിടെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് മരം എല്ലാം കംപ്ലീറ്റ് വെട്ടി മാറ്റിയിട്ട് പിന്നെ സാപ്പ് നട്ട് വയ്ക്കാത്തത് ഈ ഒരു മര ഫാമിന് നമുക്ക് പുതിയൊരു ഏരിയ ഉണ്ടാക്കണം അതുവരെ എന്തായാലും ഇതോടെ തന്നെ ഇരിക്കട്ടെ ഓക്കെ ഇനി ബാക്കി ഇങ്ങോട്ടൊക്കെ ഒരുപാട് ടൈം എടുക്കും അതും കൂടി ചെയ്യാൻ എനിക്ക് സമയമില്ല ഇന്ന് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാക്കാനേ എനിക്ക് സമയമില്ലായിരുന്നു എന്നാലും എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് കയറിയിട്ട് ചെറിയൊരു ഫാമെന്ന് സെറ്റ് ചെയ്തത് റിയൽ ലൈഫിൽ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങ് ബിസി ആയിപ്പോയി അപ്പൊ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിന് മുമ്പ് തന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നിറച്ച് വെച്ചിരിക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് മാത്രമല്ല ചെയ്യാനുള്ളത് ആ ഒരു ഡ്രൈവനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡിനെ തുടക്കത്തിൽ പറഞ്ഞ ആ കുറച്ച് കാര്യങ്ങളും അടുത്ത എപ്പിസോഡിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാൻ നോക്കണം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ സ്കൈ ബ്ലോക്കിന്റെ എപ്പിസോഡ് ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു